നമസ്കാരം. തിരൂർ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മഞ്ചേശ്വരത്ത് UDF നേടിയ മിന്നു വിജയം ആസൂത്രിത പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണെന്ന് KK ആബിദ് ഹുസൈൻ തങ്ങൾ MLA. MC കമറുദ്ദീൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ മണ്ഡലത്തിൽ സജീവമായിരുന്ന MLA വാക്കുകളിലേക്ക്. പൊതുവെ കേരള രാഷ്ട്രീയം എല്ലാ കാലഘട്ടങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടപ്പുമ്പോൾ ഭരണകക്ഷിയായ ആളുകളെ ജയിപ്പിക്കുക എന്ന അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് നിൽക്കുക എന്ന ഒരു സാധാരണ നിലപാടുണ്ട്. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും ചില സ്ഥലങ്ങളിൽ വട്ടിയൂർക്കാവിലും കൊന്തിയിലുമൊക്കെ ആവർത്തിച്ചിരിക്കുന്നത്. പക്ഷേ അതിനു പകരമായി പിന്നെന്താണ് അരൂരിലും മഞ്ചേശ്വരത്തും പിന്നെ എന്താണ് എറണാകുളത്തും ഏറ്റവും നല്ല ഒരു മുന്നോക്കം വിജയസാധ്യതയും ഉറപ്പിക്കാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ ഞാനടക്കമുള്ള ആളുകൾ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പിന്നെന്താണ് UDFന് രണ്ടാം കക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ ഒരു അഭിമാന സീറ്റ് എന്നുള്ള നിലക്ക്, അതുപോലെ തന്നെ പിന്നെ വലിയ വർഗീയ കക്ഷികളുടെ ആധിക്യമുണ്ടാകുന്ന BJP ആധിക്യം, BJP രണ്ടാം സ്ഥാനത്ത് വരുന്ന ഒരു നിയോജക മണ്ഡലമാണ് മഞ്ചേശ്വരം നിയോജക മണ്ഡലം. ആ നിയോജക മണ്ഡലത്തിൽ വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായി തന്നെ നല്ല ഒരു ഭൂരിപക്ഷത്തിലേക്ക് മഞ്ചേശ്വരം നിയോജക മണ്ഡലം എത്തുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം 89 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പിന്നെ അബ്ദുൾ റസാഖ് എന്ന കടമരുമാർഗം അബ്ദുൾ റസാഖ് ലഭിച്ച കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. ഇപ്രാവശ്യം അത് 10,000 അടുക്കുന്ന ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നു എന്നതാണ് സന്തോഷകരമായ കാര്യം.